ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാജസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സുഗിയനാണ്. മുമ്പൊക്കെ ചായക്കടകളിലൊക്കെ വളരെ സുലഭമായ ഒരു സ്നാക്കാണ് ഈ സുഗിയൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ചെറുപയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് പകർത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചതിന് ശേഷം വേഗം തന്നെ നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാം. ചെറുപയർ ഇവിടെ നമ്മൾ 2 വിസിൽ അടിച്ചതിന് ശേഷം വേഗം തന്നെ തീയിൽ നിന്ന് മാറ്റി അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞെടുത്തതാണ്. നല്ലപോലെ വേവണം. പക്ഷേ അതേസമയം അത് വെന്ത് ഉടയാനും പാടില്ല. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതാണ് പരുവ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ നമ്മൾ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ തേങ്ങയിൽ എന്തെങ്കിലും ഈർപ്പമുണ്ടെങ്കിൽ അതൊന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് ചീകിയ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഉരുക്കിയതിന് ശേഷം, കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയതിന് ശേഷം ഇമ്പ്യൂരിറ്റീസൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും നല്ലപോലെ ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി ചേർക്കാൻ പോകുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം കാർഡമം പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് അതുപോലെ തന്നെ ഒരു അല്പം ക്യുമിൻ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നു. അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി. അത് ഓപ്ഷനാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറുപയറിലേക്ക് ഈ ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും എല്ലാം തന്നെ നല്ലപോലെ യോജിച്ച് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ സുഗിയൻ്റെ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. തേങ്ങയും ശർക്കരയും എല്ലാം തന്നെ ചെറുപയറിൽ നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നമുക്ക് വേറെ മൈദ വേണമെങ്കിൽ അതെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ കവറിങ്ങിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഈ പൊടിയിലേക്ക് ആവശ്യമായ, അതായത് ഈ ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം മതിയാകും. കാരണം ഇതൊരു സ്വീറ്റ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. അതൊരു കളറിന് വേണ്ടി മാത്രം നമ്മളിതിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പാൽപമായി നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊരു ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളത്
എടുക്കണം, ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ നല്ലപോലെ തണുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ബോൾസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഓരോ ബോൾസും അതിലേക്ക് ഇട്ടു കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നമ്മുടെ ഫില്ലിങ് നല്ലപോലെ വെന്തതായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അധികം നേരം ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കവറിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതിയാകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വേഗം തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സുഖിയനെല്ലാം തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.